ഔഷധി ചെയർപേഴ്സണായി ശോഭന ജോർജ് ചുമതലയേറ്റു. ഔഷധിയെ കൂടുതൽ ജനപ്രിയമാക്കുമെന്നാണ് ശോഭന ജോർജ് പറയുന്നത്. അതുമാത്രമല്ല, ആവശ്യമാണെങ്കിൽ ഖാദിക്ക് വേണ്ടി ചെയ്തതുപോലെ ഔഷധിക്ക് വേണ്ടിയും പരസ്യചിത്രത്തിൽ അഭിനയിക്കുമെന്നും ശോഭന പറയുന്നു. ഔഷധിയുടെ പുതിയ ചെയർപേഴ്സണായി XML ശോഭന ജോർജ് ചുമതല ഏറ്റിരിക്കുകയാണ്. ഔഷധിയുടെ ഒരു പുതിയ ഉത്തരവാദിത്വം ഏറ്റെടുത്തിരിക്കുകയാണ്. എന്തു തോന്നുന്നു, എങ്ങനെയാണ് ഒരു ഭാവി എന്ന് പറയുന്നത്? ശരിക്കും ഔഷധി ഒരു നല്ല സ്ഥാപനമാണ്. ആയുർവേദ മരുന്നുകൾ ഉൽപ്പാദിപ്പിക്കുന്ന സർക്കാരിൻ്റെ ഏക സ്ഥാപനമാണ് ഔഷധി. ഇപ്പം ഏറ്റവും ഒരു ഔഷധിയുടെ ഉൽപ്പന്നങ്ങൾ കുറേ കൂടെ വിപുലീകരിച്ച് കൂടുതൽ സ്ഥലത്ത് എത്തിക്കുക എന്ന് പറയുന്ന ഒരു വലിയ ഉത്തരവാദിത്വം ഔഷധി ഏറ്റെടുക്കുകയാണ്. ജനറൽ ഹെൽത്ത് ബൂസ്റ്റപ്പ് ചെയ്യുന്ന ഏതെങ്കിലും ഒരു ഉൽപ്പന്നം വിപണിയിലിറക്കണം, അത് മിതമായ വിലയ്ക്ക് സാധാരണക്കാരിലേക്ക് അതെത്തണം. പ്രത്യേകിച്ച് ആദിവാസി മേഖല പോലെ അല്ലെങ്കിൽ മത്സ്യത്തൊഴിലാളി മേഖല പോലെ ഉള്ളിടത്തെ കുട്ടികളൊക്കെ ഒരുപാട് സഫർ ചെയ്യുന്നുണ്ട്. അപ്പോൾ അവരൊക്കെ, കുട്ടികളുടെ ആരോഗ്യം വളരെ പ്രാധാന്യമുള്ളതാണ്, അതുപോലെ പ്രായമുള്ളവർക്കും. അങ്ങനെ ഒരു ബൂസ്റ്റർ ഡോസിന് സമമായ ഒരു ഹെൽത്ത് ബൂസ്റ്റപ്പ് ചെയ്യുന്ന ഏതെങ്കിലും ഒരു ഒരു രീതിയിൽ, ടാബ്ലറ്റായിട്ടോ കഷായമായിട്ടോ എങ്ങനെയാണെന്ന് അതിനിയും ഔഷധിയുടെ അവരുടെ എക്സ്പേർട്സ് തീരുമാനിക്കും. ഏതായാലും അങ്ങനെ ഒരു കാര്യമാണ് ഞങ്ങൾ ഏറ്റവും കൂടുതൽ ഇപ്പോൾ ചിന്തിക്കുന്നത്. പിന്നെ ഇപ്പോൾ ഉള്ള പ്രോഡക്റ്റുകൾ കുറേ കൂടെ മോഡിഫൈ ചെയ്ത് കുറച്ചുകൂടെ ജനങ്ങളെ ഒരു ഇതൊരു അവയർനെസ് ഒരു പ്രധാന വിഷയമാണ്. കാരണം മറ്റേത് സ്ഥാപനത്തെക്കാട്ടി കൂടുതൽ ട്രസ്റ്റബിളായിട്ടുള്ള, വിശ്വസിക്കാൻ പറ്റുന്നതാണ് ഔഷധി. ഗവൺമെൻറ് സ്ഥാപനത്തിൽ ഈ ആയുർവേദ മരുന്നുകൾ എന്ന് പറയുമ്പോൾ അതിൻ്റെ അകത്ത് ഇപ്പോൾ ഒരു കഷായമാണെങ്കിൽ കഷായത്തിൻ്റെ അകത്ത് വേണ്ട എല്ലാ സാധനങ്ങളും ആ ഗ്രാം വെച്ച് തന്നെ അതിൻ്റെ അകത്ത് തന്നെ ഉണ്ടാവും. പക്ഷേ നമുക്ക് മറ്റ് പല മേഖലകളിലും നമ്മൾ നോക്കുമ്പം പേരേ ഉണ്ടാവുള്ളൂ, അതിൻ്റെ അകത്തിലെ ഉള്ളടക്കം പലപ്പോഴും ഉണ്ടാവാറില്ല. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഏറ്റവും കൂടുതൽ ആയുർവേദ മരുന്നുകളുടെ പേരിലാണ് ജനങ്ങൾ ചൂഷണം ചെയ്യപ്പെടുന്നത്. അതിനൊക്കെ ഒരു അവസാനം കുറിക്കാൻ ഔഷധി കുറേ കൂടെ ശക്തമായിട്ട് കേരളത്തിലും ഇന്ത്യയിലും ഇന്ത്യക്ക് പുറത്തും എല്ലാം തന്നെ ഔഷധിയുടെ ഈ ഒരു ഗുണം, അതിൻ്റെ ഉൽപ്പന്നങ്ങളെ എത്തിക്കണം എന്നുള്ളതാണ് ഞങ്ങളുടെ ഏറ്റവും പ്രധാനമുള്ള 2022 ലക്ഷ്യം. പുതിയ ചുമതല ഏറ്റെടുക്കുമ്പോൾ ഒരുപാട് വെല്ലുവിളികൾ ഉണ്ടാവും, ഒരു പുതിയ സ്ഥാനത്തേക്ക് എത്തുമ്പോൾ. എൻ്റെ ജീവിതത്തിൽ ഒരിക്കലും റോസാപ്പൂ നിരത്തിയ പാതയിലൂടെ എൻ്റെ ജീവിതത്തിൽ ഞാൻ ഒരിക്കലും വന്നിട്ടില്ല. ചെറിയ പ്രായത്തിലെ പൊതുജീവിതം ആരംഭിച്ചു. അത് കഴിഞ്ഞ് ഓരോ ഘട്ടത്തിലും ഓരോ രംഗത്ത് പ്രവർത്തിക്കുമ്പോഴും അതിൻ്റേതായ വെല്ലുവിളികൾ ഉണ്ടായിട്ടുണ്ട്. ഇവിടെയും ഇതൊരു വലിയ സ്ഥാപനമല്ലേ, ഇവിടുത്തെ തൊഴിലാളികളുണ്ട്, അവരുടെ ആവശ്യങ്ങളുണ്ട്. ഇപ്പം വന്നപ്പോൾ തന്നെ അവർ എന്നോട് മെയിൻ ഗേറ്റ് വെച്ച് തന്നെ അവരുടെ കുറേ ഗ്രിവൻസസ് പറഞ്ഞു. അപ്പോൾ ഒരുപാട് പ്രശ്നങ്ങൾ എന്തായാലും എവിടെയെങ്കിലുമൊക്കെ കാണും. പക്ഷേ എന്ത് പറഞ്ഞാലും ഇതൊരു ഔഷധിയല്ലേ, മരുന്ന് പുരട്ടി ചികിത്സിച്ചാൽ തീരുന്ന കാര്യമല്ലേ ഉള്ളൂ, ആ ഒരു പ്രതീക്ഷയും പ്രത്യാശയും എനിക്കുള്ളത്. ഈ ഖാദി ബോർഡിലിരുന്ന സമയത്ത് പരസ്യത്തിലൊക്കെ അഭിനയിച്ചു, അതുപോലെ തന്നെ ഒരുപാട് പുതിയ ഇന്നോവേഷൻസ് ഉണ്ടായിരുന്നു. അപ്പോൾ ഔഷധിയിലും അങ്ങനെ പുത്തൻ കാര്യങ്ങൾ പ്രതീക്ഷിക്കാം? തീർച്ചയായിട്ടും. ഞങ്ങൾ പൈസ കൊടുക്കാൻ ഞങ്ങൾക്ക് പൈസയൊന്നുമില്ല, ഞങ്ങൾ തന്നെ ഞങ്ങൾ മാർക്കറ്റ് ചെയ്യും. കാരണം ഞങ്ങൾക്ക് മാർക്കറ്റ് ചെയ്യാം, ഞങ്ങൾക്ക് അത്ര ബോധ്യമുണ്ട്. ഞങ്ങളുടെ പ്രോഡക്റ്റ് നല്ലതാണല്ലോ, അതിന് ഇനിയും വേറൊരാൾ വന്ന് പറയണ്ട. മലയാളിക്ക് അങ്ങനെ ഒരു വലിയ കുഴപ്പമുണ്ട്, ഏതെങ്കിലും സിനിമാ താരം വന്ന് പറഞ്ഞാലേ വിശ്വസിക്കുള്ളൂ എന്ന് പറയുന്ന ആ ഒരു രീതിക്ക് മാറ്റം ഉണ്ടാവണം. ഞങ്ങളുടെ ഡോക്ടർമാരും ഞങ്ങളുടെ ആൾക്കാരും പറയുന്നത് നിങ്ങൾ വിശ്വസിക്കണം, ഞങ്ങൾ പൈസയ്ക്കല്ലല്ലോ പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും ഞങ്ങളുടെ പ്രോഡക്റ്റ് ഞങ്ങൾ തന്നെ വിൽക്കും. പിന്നെ സഹകരിക്കുമെങ്കിൽ സെലിബ്രിറ്റീസിനെ ഞങ്ങൾ എപ്പോഴും വെൽക്കം ചെയ്യുകയും ചെയ്യും. എന്തായാലും വലിയ ആത്മവിശ്വാസത്തിൽ തന്നെയാണ് പുതിയ ചുമതല ഏറ്റെടുത്തിരിക്കുന്നു. തുടർന്നുള്ള നാളുകളിൽ പുതിയ ഒരുപാട് ആശയങ്ങളുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് ശോഭന ജോർജ് ഈ ഒരു പദവിയിലേക്ക് എത്തിയിരിക്കുന്നത്. സുജി പട്ടാമിക്കൊപ്പം MS ലിഷോയ്, മാതൃഭൂമി ന്യൂസ്, തൃശ്ശൂർ.